ഇത് ഞാനാ പോപ്പട്ട് സിനിമ കാണറാ പേടിച്ചോട്ടന്മാരെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് പേടിക്കുന്നേ? ഇത് ഫിലിമല്ലേ, ഒന്ന് മര്യാദക്ക് ഇരുന്ന് കണ്ടൂടെ. ചുമ്മാ പേടിത്തൊണ്ടന്മാര്. Honey bunny, you're chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny ka Jholmaal, the crazy chase. Brand new game. Download now only on Google Play Store. ഈ ഹണി എങ്ങോട്ടാ പോയത്? അത് പിന്നെ മേഡം, ഞാൻ മുകളിലത്തെ വിളക്കിലെ ബൾബ് ഫ്യൂസ് ആയെന്ന് നോക്കാൻ പോയതാണ്. ഏയ്, ഒട്ടുമില്ല, ഒരിക്കലും ഇല്ല. ആണോ? നിന്റെ പുറകിലാരോ നിൽക്കുന്നു. മേഡം, ഈ മൂന്ന് ബൾബ് മാറ്റേണ്ടി വരും കേട്ടോ. മൂന്ന് ബൾബോ? അത് ഏതാണ് ഹണി? പോപ്പട്ടും ബണ്ണിയും പിന്നെ സോർദാറും. താഴെ ഇറങ്ങ്, സിനിമ കണ്ട് രസിക്കാനുള്ളതാണ്. പ്രേതോ ഭൂതോ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിച്ചേ? അത് പിന്നെ സിനിമ പേടിപ്പിക്കുന്നതായിരുന്നു, അതുകൊണ്ടാ. അതിനർത്ഥം പ്രേതം ശരിക്കും ഉണ്ടെന്നല്ല. അതെ, മൂവി ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ചത്. ഇനി സാർ താഴേക്ക് വരുന്നു, അതോ രാത്രി മുഴുവൻ ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ? ഹലോ അമ്മേ, അമ്മയ്ക്ക് സുഖമാണോ? അമ്മ എന്താ പറഞ്ഞത്? അമ്മ താമസിക്കുന്നിടത്ത് അമ്മയല്ലാതെ വേറൊരാളുള്ളതായിട്ട് തോന്നുന്നുണ്ടെന്നോ? അമ്മ അത് ജോലിക്കാരായിരിക്കും, പുതിയ ആൾക്കാർ വന്നില്ലേ, അവരൊക്കെ ജോലി നിർത്തി പോയെന്നോ? അമ്മ എന്താ പറഞ്ഞു വരുന്നത്? പ്രേതം ഉണ്ടെന്നാണോ? ഓഹോ, എന്റെ അമ്മ ഈ ഭൂതവും പ്രേതവും ഒക്കെ പറയുന്ന വെറും തട്ടിപ്പാണ്. എന്താ കണ്ണടയും കാണാനില്ലെന്നോ? അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. ബണി, നമുക്ക് എല്ലാവർക്കും കൂടി അമ്മയുടെ അടുത്തൊന്ന് പോകണം, അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് അറിയണം. പക്ഷെ മാഡത്തിന് ഇന്ന് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഇല്ലേ? ഓ, അതുമുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ അമ്മയെ തനിച്ചാക്കും? മാഡം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്നേ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, അല്ലേ കൂട്ടുകാരെ? തീർച്ചയായും. നമുക്ക് വേഗം മുത്തശ്ശിയുടെ വീട്ടിൽ പോവാം, എന്നിട്ട് നോക്കാം ആരാ മുത്തശ്ശിയെ പേടിപ്പിക്കുന്നതെന്ന്. ആരും വാതിൽ തുറക്കുന്നില്ല. പേടിക്കണ്ട, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ, ഇത് നമ്മുടെ മുത്തശ്ശിയല്ലേ. അല്ലേ കുട്ടികളെ, നിങ്ങളായിരുന്നോ? മുത്തശ്ശി, മുത്തശ്ശിക്ക് സുഖമല്ലേ, ഞങ്ങൾക്ക് സുഖമാ. വെള്ളോ ഇപ്പൊ കൊണ്ടുവരാ. തിക്കുറിശിയല്ല ഞാൻ ചോദിച്ചതേ, മുത്തശ്ശിക്ക് സുഖമില്ലെന്നാ. എനിക്ക് സുഖം തന്നെ കുട്ടികളെ, എന്തായാലും നന്നായി നീ വന്നത് സോർദാർ. മുത്തശ്ശിയുടെ കണ്ണട കാണാതായിരിക്കുക, അതുകൊണ്ടാ നമ്മളെ തിരിച്ചറിയാത്തെ. അതവിടെ നിക്കട്ടെ, കുഴപ്പമെന്താന്ന് വേഗം പറയേ. അതെ, ഇവിടെ കൊതുകൊണ്ട്. ദാ പോപ്പട്ട് ഈ കോയിൽ കത്തിക്ക്, കൊതുകെല്ലാം പറ പറന്ന് പോകും. എന്റെ മുത്തശ്ശി കൊതുകെല്ലാം കുഴപ്പമെന്താ ചോദിച്ചത്? അതായിരുന്നു ചോദിച്ചത്. ഞാൻ പറഞ്ഞു തരാം, ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആദ്യം അത് കഴിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരിക്കും, ദോശയുടെ കൂടെ ചട്നിയും കൂട്ടി കഴിക്കണം. ചട്നി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്.
കഴിച്ചോളാം മുത്തശ്ശി, ആദ്യം പ്രശ്നം എന്താണെന്ന് പറ. അത് പിന്നെ പണ്ണിയും പോണേ, ഇവിടെ രാത്രി സമയത്തിലെ കുറെ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഇവിടെ ഭൂതവും പ്രേതവും ഒക്കെ ഉണ്ടോ എന്നൊരു സംശയം. ചില സമയത്ത് ഭൂതത്തിന്റെ ചിരി കേട്ടാ തോന്നും അടുക്കളയിൽ ഏതോ പാത്രം ഉരുണ്ട് വീണതാണ്. ഭൂതവും പ്രേതവും ഇല്ല മുത്തശ്ശി, ഞങ്ങൾ എന്തായാലും ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാതെ കാത്തിരിക്കാം, എന്നിട്ട് നോക്കാം രാത്രി എന്താ സംഭവിക്കുന്നതെന്ന്. ആ ശരി, ഞാൻ എന്തായാലും ഇവിടത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തേക്കാം. ഇതെന്താ എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റാത്തത്? വാ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ആ മുത്തശ്ശിതെ എവിടെ ഒളിച്ചോ? ഇത് ശരിക്കുള്ള ഭൂതം തന്നെയാ, കണ്ടില്ല എന്തിനു വലിപ്പോ അതിന്. എന്റെ അമ്മേ, ഭൂതമാണെങ്കി എങ്ങനെയാ ദോശ കഴിക്കുന്നേ? അതെ, ഞാനും അത് ആലോചിക്കുന്നേ. അനിയ, ഫ്രിഡ്ജിൽ ചമ്മന്തി ഉണ്ട്, അത് വേണമെങ്കിൽ. നിനക്കത്തെ വട്ടു പിടിച്ചോ, നീ എന്തിനാ ചട്നിയുടെ കാര്യമൊക്കെ പറയുന്നേ? അതിന് ഭൂതം ചെറിയൊരു ദോശയല്ലേ കഴിച്ചുള്ളൂ. കൊച്ചളിയാ, കൊച്ചളിന് ഇത്രയും വലിയ സ്വാർത്ഥനാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. എടാ കഴുതേ, അത് ഭൂതമാണ് ഭൂതം, അതിന്റെ അടുത്ത് നമ്മൾ രക്ഷപ്പെടണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ അതിന്റെ രഹസ്യം പുറത്തു കൊണ്ടുവരണം. ഇത് ഭൂതമൊന്നുമല്ല, ഇതെന്തോ തരികടയാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ പണി? ഐഡിയ ദേ നോക്ക്, നീ ആരാണെങ്കിലും പിടിക്കപ്പെട്ടിരിക്കുന്നു, മര്യാദക്ക് പുറത്തു വന്നോ. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു, സംശയമുണ്ടോ? നോക്ക് റോളർ സ്കേപ്പ്, എന്റെ സംശയം ശരിയാ, ഇത് ഭൂതമൊന്നും അല്ലേ? ഇന്ന് ഇവന്റെ എല്ലാം ഒടിച്ചെടുത്ത് വില്ലുണ്ടാക്കിയിട്ടതന്നെ കാര്യം, സംശയമുണ്ടോ? എന്നാലും എങ്ങനെ ഇവന്റെ അടുത്ത് നമ്മൾ ഏറ്റുമുട്ടും? അതൊക്കെ വളരെ സിമ്പിൾ ആണെന്നേ. കൂട്ടുകാരെ, ഭൂതത്തോട് ഏറ്റുമുട്ടാൻ പറ്റില്ല, ഓടിക്കോ. കണ്ടില്ലേ, ഇതാണ് ഈ വീട്ടിലെ ഭൂതം. ഒരാളുടെ മേൽ ഒരാളും കൂടെ കയറിയപ്പോ ഉയരം 10 അടിയായി. ബ്ലാക്ക് ജീൻസ് ഇട്ടിരിക്കുന്നോട്ട് ഇരുട്ടത്ത് ഇവരുടെ കാല് ആർക്കും കാണാൻ കഴിയില്ല. അത് മാത്രമല്ല, മുത്തശ്ശിക്ക് കണ്ണും കാണാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് മുത്തശ്ശി ഇവർക്ക് പറ്റിക്കാൻ കഴിഞ്ഞത്. റോളർ സ്കേറ്റ് ഉപയോഗിച്ചുകൊണ്ട് പറക്കുന്നതായിട്ട് തോന്നി, വെരി സ്മാർട്ട്. ഇനി എന്തായാലും മുത്തശ്ശി ഈ വീട്ടിൽ ആരും വന്ന് പേടിപ്പിക്കില്ല. ഞങ്ങളോട് ക്ഷമിക്കണേ അനിയ, രക്ഷിച്ചത് കൊണ്ടാ ഞങ്ങൾ മോഷ്ടിച്ചത്. ഈ മുത്തശ്ശി ഇവിടെ ഒറ്റയ്ക്കാ താമസിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് രാത്രി മുഴുവൻ ഇവിടെ തങ്ങാമെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ഞങ്ങളായിട്ടും മുത്തശ്ശിക്ക് ഒരു നാശനഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടില്ല, സത്യമായിട്ടും. മുത്തശ്ശി ഞങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഈ കണ്ണട കുളിപ്പിച്ച് വെച്ചത്. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ മാത്രം വന്നത്. ആ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഭൂതം പ്രേതമൊന്നും ഇല്ല. ദാ മുത്തശ്ശി, മുത്തശ്ശിയുടെ കണ്ണട. ഇനി വീഴാതെ നോക്കണേ മുത്തശ്ശി. ഇനി നിങ്ങളുടെ ശിക്ഷ മുത്തശ്ശി തന്നെ തീരുമാനിക്കും.
പറ മുത്തശ്ശി, എന്ത് ശിക്ഷ കൊടുക്കാം? ഇവർക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ, ഇനി എന്നും വൈകിട്ട് ഇവർ ഇവിടെ വന്നിട്ട് എന്നെ കൈ കൊണ്ടുണ്ടാക്കി ചൂട് ദോശ കഴിക്കട്ടെ. പിന്നൊരു കാര്യം, ഇനി മുതൽ നിങ്ങൾ പാത്തും പതുങ്ങിയും വരണ്ട, മുൻവാതിലൂടെ വന്നാ മതി. കൊള്ളാം മുത്തശ്ശി, വെരി നൈസ്. ഇവര് മുത്തശ്ശിക്ക് ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല, വെറും ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ, അതും വിശപ്പെടുക്കാൻ വേണ്ടി. ഞങ്ങളുടെ മുത്തശ്ശി ഞങ്ങളുടെ ഹീറോയാണ്. ഇവര് മാത്രമേ ഇതുവരെ ദോശ കഴിച്ചുള്ളൂ, ഞങ്ങളാരും ദോശ കഴിച്ചില്ല. അതേതായാലും ഓർമ്മിപ്പിച്ചു നന്നായി. വരൂ കൂട്ടുകാരെ, നമുക്ക് സ്വാദിഷ്ടമായ ദോശ കഴിക്കാം, സംശയമുണ്ടോ? നമ്മൾ ഈ പാതിരാത്രി ഭൂതങ്ങളോടൊപ്പമാണ് ദോശ കഴിക്കുന്നേ, ചിലപ്പോ ശരിക്കുള്ള ഭൂതം വന്നാലോ? ഞാനൊരു തമാശ പറഞ്ഞാർന്ന്, ചിരിക്കുന്നതിലൂടെ ഭക്ഷണം പെട്ടെന്ന് തന്നെ ദഹിക്കും. ഹേ 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 ഹ